ഹായ് അമ്മയും ഞാനിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് വന്നാട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി മൈസൂരിക്കാണ്. രാവിലെ നേരത്തെ ഇറങ്ങി, അത്രയും നേരത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല ഇരുട്ടായിരുന്നു, വെളിച്ചം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിതാ ഒരു 7-7.5 ആയി തോന്നുന്നുണ്ട്. ഇവിടെ എത്തി, ഫുഡ് കഴിക്കാനാണ്. നല്ല അടിപൊളി സ്ഥലമാണ് മൊത്തത്തിൽ. ഇവിടെ നല്ലൊരു എന്താ പറയുക, ക്ലൈമറ്റാണ്. എല്ലാവരും ഉണ്ട്, ഞങ്ങൾ 10-25 ആൾക്കാരുണ്ട്. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങൾ എന്താണ് ഗോപാൽസ്വാമി പേട്ടാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല. ഉള്ള സമയം അനുസരിച്ച് എവിടെ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ പോകണം എന്നാണ്. അപ്പോൾ എൻ്റെ ഒപ്പം വന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇറങ്ങി ഇങ്ങനെ ഓരോ ടീമായിട്ട് പോയി സെൽഫി എടുക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എല്ലാവരും ഓടുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇതാ രാവിലെ ഫുഡ് കഴിക്കുകയാണ്. വെള്ളയപ്പവും കടലക്കറിയും കഴിച്ചോ. വെള്ളയപ്പം കടലക്കറി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊൻചേച്ചി സിജേച്ചി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാണ്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകാൻ വന്നാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ സിസ്റ്റമാണ് കാണുന്നത്. തുറക്കൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം പോവാണ്. ആണല്ലേ, 3 സൈഡ് വരുന്നുണ്ട് തോന്നുന്നുണ്ട് വെള്ളം. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, കാപ്പി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വയനാടൻ കാപ്പിയാണ് അല്ലേ ചേച്ചി? പുഷ്പേട്ടന്റെ ഭാര്യ അല്ല, പുഷ്പേട്ടൻ ഭാര്യ തന്നെ ഉറപ്പ്. ആ ഭാര്യ ഉണ്ടാക്കിയ നല്ല വയനാടൻ അടിപൊളി കോഫിയാണ്. കോഫി ഇങ്ങനെ ഉണ്ട്, സൂപ്പർ സൂപ്പർ ആണ്. അപ്പൊ ഇനി കഴിഞ്ഞിട്ട് ബാക്കി സത്യസന്ധമായിട്ട് പിന്നെ പറയാം. ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചിട്ടോ, പിന്നെ ഫുഡ് കഴിച്ചു, ചായ കുടിച്ചു, ഒന്ന് ഫ്രീ ആയിട്ട് ഇതാ ഇവിടേക്ക് പോവാണ്. എന്താണ് ഗോപാൽസ്വാമി പേട്ടാണ്. മേലൊരു അമ്പലം ഉണ്ട്, അവിടെ പോയി കാണാനാണ്. ബസ് വരും തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ബസ് വരും, ആ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ കയറി വേണം പോയി കാണാൻ. നല്ല, ഇതിനു മുമ്പ് കണ്ടവരൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. മേലെ പോയിട്ട് കാണാം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നമ്മളിവിടെ നിന്ന് ഒരു KSRTC ബസ് ഉണ്ടല്ലേ, ഇവിടത്തെ ബസ്, അതിലാണ് കയറിയിരിക്കുന്നത്. ഏതാ രണ്ട് നമ്മളെ ആൾക്കാരൊക്കെ, ഇടയ്ക്ക് കൂടി വേറെ ആൾക്കാരുണ്ട്. അല്ല മനസ്സിലാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇതാണ് വ്യൂ കേട്ടോ. നല്ല രസമാണ്. അധികം പുറത്തേക്ക് ഞങ്ങളിതാ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞു. നല്ല തണുപ്പും ഇടയ്ക്ക് കുറച്ച് വെയിലും നല്ല കാറ്റും, നല്ല സുഖമാണ്. കുറേ നേരം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കുറേ ഫോട്ടോസ് വീഡിയോസ് എടുത്തു. ഇനി നമ്മൾ താഴ്ന്ന് ഇവിടുത്തെ KSRTC ബസ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇതാ ബസ്സൊക്കെ വന്നു തോന്നുന്നുണ്ട് വിളിക്കിട്ട്. എന്നാൽ ഞങ്ങൾ പോട്ടെ. ഞങ്ങള് മേലേക്ക് പോയി, വീണ്ടും താഴെ എത്തിപ്പൊളിക്കും. ഞങ്ങൾക്ക് വീണ്ടും വിശപ്പായി. അപ്പൊ ഇതാ മട്ടയപ്പം, വെള്ളക്കപ്പി, അതൊക്കെ കുടിക്കാണ്. ഇനി എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയില്ല, വണ്ടി കയറിയിട്ട് പറയുള്ളൂ എങ്ങോട്ടാ പോകുന്നതെന്ന്. ചാടിക്കോയപ്പോ
ഉച്ചയായിട്ടോ ഇവിടെ എത്താൻ അവിടെ കഴിഞ്ഞിട്ട് കുറച്ച് ടൈം എടുത്തു. ശിവസമുദ്ര എൻ്റെ ബേക്കിൽ കണ്ടില്ലേ, അപ്പം ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ പോകട്ടോ. അതാ അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഒരു വാട്ടർഫോൾസ് ആണ്. ഇതുപോലെ ഒന്ന് രണ്ട് മൂന്നെണ്ണം അങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നല്ല വെയിലുണ്ട്, എന്നാലും അങ്ങനെ അറിയുന്നില്ല. അപ്പം ഞങ്ങളൊന്ന് ഇതായത് കൂടി ഇങ്ങനെ ഇറങ്ങിയാൽ താഴേക്ക് പോവാം, പോവാൻ നിൽക്കുക. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. പിന്നെ സ്ഥലമൊന്നും അറിയില്ല, എവിടെയാ സ്ഥലം ഒന്നും അറിയില്ലല്ലോ. ആ മൈസൂര് ഒരു സ്ഥലത്ത്. അപ്പൊ ഇതാ ഓർഡർ ചെയ്തിട്ടുണ്ട് അവര്. എന്താണ് ഇവിടുത്തെ ഫുഡ്, എന്താ മുദ്ദല്ലേ, അപ്പൊ അത് ഇവിടെ എല്ലാവർക്കും സെറ്റ് ആവില്ല. അതുകൊണ്ട് അവര് ചപ്പാത്തി പിന്നെ റൈസൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. കുറച്ച് സമയമെടുത്തു. അപ്പൊ ഞങ്ങളിതാ ഇലയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്ക. നമ്മളെ ഫുഡൊക്കെ വേളമ്പാൻ തുടങ്ങി കേട്ടോ. ഇവിടെ എന്തൊക്കെയാ ഇത്, എന്തൊക്കെയാടാ അച്ചാർ, ക്യാബേജോ, ക്യാബേജ് ഉപ്പേരി. ഞങ്ങൾക്കൊക്കെ ചപ്പാത്തി കിട്ടി, ഇവർക്കൊക്കെ ചപ്പാത്തി ഒന്നും കിട്ടിയിട്ടില്ല. അതെന്താണ്, ഭയങ്കര സ്ലോ ആണ് കേട്ടോ ഇവിടെ ഫുഡൊക്കെ വിളമ്പി തരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ സദ്യക്കൊക്കെ വെക്കുമ്പോഴേക്കും പെട്ടെന്നൊക്കെ വിളമ്പി തരും. മലയാളം അറിയില്ല എന്ന് വിചാരിക്കുന്നുണ്ട്, ഇനി അറിഞ്ഞാലും കുഴപ്പമില്ല. സത്യമല്ലേ പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൈസൂർ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, പറയാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വന്നു, ഇനി പാലസിലേക്കാണ് പോകുന്നത്. പക്ഷേ നാലുമണിയായി, നാലുമണിയായില്ലേ, നാലരയായി, അഞ്ചര വരെ കാണാൻ പറ്റും. അഞ്ച് മുപ്പത് വരെ കാണാൻ പറ്റും. പെട്ടെന്ന് പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം പോവാന്. മൈസൂർ പാലസ് എത്തിയിട്ടോ, കുറച്ച് നേരേ ഉള്ളൂ. എന്നിട്ട് വൈകുന്നേരം പിന്നെ ബോർഡറിൽ ചെക്ക് പോസ്റ്റ്, ഞങ്ങൾക്ക് വൈകുന്നേരം ബോർഡറിൽ അവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോഴേക്കും ഞങ്ങൾക്ക് വീട്ടിൽ അങ്ങോട്ട് കടക്കണം. അതുകൊണ്ട് ഇനി കുറച്ച് നേരം കൂടി ഉള്ളൂ, ഒരു മണിക്കൂർ. അതുകൊണ്ട് ഞങ്ങൾ ആ സമയം കൊണ്ട് ഇവിടേക്ക് ഒന്ന് കണ്ടുപോവാനാണ്. കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ലാസ്റ്റ് ഷെയർ ചെയ്യാം. എല്ലാവരും അതാ അവിടെ നിൽക്കുന്നുണ്ട്, കുറേ പേര് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അരമണിക്കൂറിൽ ഞങ്ങളൊന്ന് ഇവിടെയൊക്കെ കണ്ടിട്ട് വരാം. സമയം ശരിക്കും പോരല്ലേ, ശരിക്കും കാണണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടേ. രണ്ട് മണിക്കൂറോ, രണ്ട് മണിക്കൂറേ ആണ്. ഞങ്ങൾ ഭയങ്കര സൂപ്പർ ഫാസ്റ്റാണ്, അരമണിക്കൂറിൻ്റെ അത് കണ്ടു തീർക്കും. നിനക്കൊന്ന് അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഉള്ളിൽ പോയി കണ്ടു വന്നു കേട്ടോ. ഇതാണ് ശരിക്കും ഫ്രണ്ട് വ്യൂ. ഞങ്ങളൊരു അരമുക്കാ മണിക്കൂറുണ്ട്, അഞ്ചരയ്ക്കൊന്നും അല്ല കേട്ടോ പുറത്ത് വിടുക. കുറച്ച് നേരം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം കൊണ്ട് തന്നെ എല്ലാം അങ്ങനെ ഓടി നടന്ന് കണ്ടു വന്നു. പിന്നെ ഇപ്പം വിസിലൊക്കെ അടിച്ച് ഓരോരുത്തരെയും പുറത്ത് വിടാൻ വേണ്ടി നോക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ ശരിക്കും ഹിസ്റ്ററി ഒന്നും അറിയുന്നില്ല, ആദ്യം അത് പോയിട്ട് പഠിക്കണം. അങ്ങനെ ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ് ഏകദേശം കഴിയാനായി കേട്ടോ. ഞങ്ങൾ ബത്തേരി എത്തി, ലേറ്റായതുകൊണ്ട് വരുന്ന വഴിക്ക് എവിടെയും നിർത്താൻ പറ്റിയില്ല. നല്ല വിശപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബത്തേരി ഹോട്ടൽ വിൽറ്റനിൽ തന്നെ ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക, എല്ലാവരും വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്തായാലും ഈ ട്രിപ്പ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. വൺ ഡേ ട്രിപ്പാണെങ്കിലും നല്ല ടയേർഡാണ്, എന്ന് വെച്ചാൽ ഡാൻസും പാട്ടും കളിയും വെയിലും തണുപ്പും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ടയേർഡാണ്. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരോടും ബൈ.